ഐക്കു എന്ന ബ്രാൻഡിന്റെ ഐക്കു 13 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കു 13 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 Hz 144 Hz ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 144 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. കർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ വരാൻ സാധ്യതയില്ല. ഇപ്പം ഇത് കുറച്ചും കൂടി ഒക്കെ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പഞ്ചുവൽ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും ഗ്രീൻ കളർ വേരിയൻറ്റും ഗ്രേ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ വൈറ്റ് കളർ വേരിയൻറ്റും വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8L8 എന്ന പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സർ തന്നെയായിരിക്കും ഈ ഒരു ഫോണിൽ വരിക. അപ്പം സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരും. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അപ്പം ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഇത് കൂടാതെ ഒരു Q2 ഗെയിമിംഗ് ചിപ്പും വരുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആവുന്നതായിരിക്കും. ആ മികച്ച പെർഫോമൻസ് തന്നെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റവരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരും. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. ഇത് സോണി IMX921 സെൻസർ ആയിരിക്കും. പിന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇത് സാംസങ് Gen1 സെൻസർ ആയിരിക്കും. പിന്നെ 50 MP ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം. ഇത് സോണി IMX826 സെൻസർ ആയിരിക്കും. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 6150 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. അത് മാത്രമല്ല 120 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 30 October ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഡിസംബറിലൊക്കെ ആയിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ December 5 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അടുത്ത മാസം അല്ലാന്നറിയില്ല, ഡിസംബർ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്ത്യയിലെ കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഈ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 55,000 to 60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫോർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐക്കൂടെ ഐക്കു 13 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.